Vinayforrt onto the stage. നമ്മുടെ ലുലു സാരീസിന്റെ ബൈ ആൻഡ് വിൻ കോൺടെസ്റ്റിന്റെ ലക്കി വിനാസിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് പ്രമുഖ സിനിമാതലം ശ്രീ വിനായ്ഫോർട്ട്. നമ്മൾക്ക് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. പ്രേമത്തിലെ വിമൽ സാറിന്റെ ഒരൊറ്റ ക്യാരക്ടർ മതി വിനായ്ഫോർട്ട് എന്ന നടനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കാൻ. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈകളിയോടുകൂടി നമുക്ക് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രമുഖ സിനിമാതലം, പ്രിയപ്പെട്ട മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാതലം ശ്രീ വിനായ്ഫോർട്ടിനെ വേദിയിലേക്ക്. ഇന്ന് സാധിച്ചിന്റെ ബൈ ആൻഡ് വിൻ ലക്കി ഡ്രോ കോൺടെസ്റ്റിന്റെ സമ്മാന ദാനത്തിന് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ കുറ്റിയാരിക്കാരുടെ സ്നേഹം ഒന്ന് കാണിക്കോ. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈ കൊടുക്കും പ്ലീസ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോരുത്തർ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ വിനയ്ഫോർട്ടിന്റെ ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു പടമാണ് പ്രേമം, അതുപോലെ തമാശ, കൂടാതെ മാലിക്, അങ്ങനെ ഒട്ടനവധി എന്താ പറയാ ക്യാരക്ടറുകൾ. അതും ഒന്നിനൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ. നമ്മൾ തമാശയിലൊരു എന്താ പറയാ നായക വേഷത്തിൽ കണ്ട വ്യക്തി മാലിക്കിൽ എത്തുമ്പോൾ ഒരു വില്ലൻ വേഷം, ഒരു വില്ലന്റെ ഒരു ആന്റഗണിസ്റ്റ് റോളാണ് ചെയ്യുന്നത്. അദ്ദേഹം പ്രേമത്തിലാണെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയാ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹാസ്യ താരം എന്നൊരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എന്താ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ക്യാരക്ടറും എല്ലാ ഇമോഷൻസും ഒരുപോലെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. വളരെ ടാലന്റ് ആയിട്ടുള്ള മലയാളത്തിലെ പ്രിയപ്പെട്ട ആക്ടറാണ് അദ്ദേഹം. അതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളൊന്നും നൽകുന്നില്ല. വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ ഈ ഒരു വേദിയിൽ ജോയിൻ ചെയ്തതിന്. ലുലു സാരീസിന്റെ ഈ ഒരു സന്തോഷ വേളയിൽ ഭാഗമായതിൽ ഒരുപാട് സന്തോഷത്തോടെ കുട്ടിയാരിയുടെ മണ്ണിലേക്ക് നമ്മുടെ സ്വന്തം വിനയ്ഫോർട്ടിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം അദ്ദേഹത്തിന്. ആൻഡ് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് ഹിയർ. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കാം. പുതിയ ഏറ്റവും അടുത്തിറങ്ങിയ മൂവി എനിക്ക് തോന്നുന്നു സോമന്റെ പിതാവാണ്. ഓക്കെ, അപ്പം ആ ഒരു മൂവിയുടെ വിശേഷങ്ങൾ നമുക്കറിയാം. അതുപോലെ മുൻപ് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് മൂവികളുണ്ട്, കമ്മട്ടിപ്പാടം, മാലിക്, അതുപോലെ റോൾ മോഡൽസ്, അങ്ങനെ ഒരുപാട് മൂവീസ്. എനിക്ക് തോന്നുന്നു ഋതു എന്ന മൂവിയിലൂടെയാണ് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത്. പക്ഷെ അതിനു മുൻപ് ഒരുപാട് കാലമായി ഈ തിയേറ്റർ ഡ്രാമ ഏരിയയിലൊക്കെ ഒരുപാട് കാലം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതുപോലെ ലുലു സാരീസിന്റെ ഈ ഒരു ചടങ്ങിൽ എത്തിച്ചേർന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഞാൻ മൈക്ക് അദ്ദേഹത്തിന് കൈമാറുകയാണ്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട സിനിമാതലം ശ്രീ വിനായ്ഫോർട്ട്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ ക്ഷണിച്ച ലുലു സാരീസിന്റെ ഭാരവാഹികൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്റെ സഹോദരൻ ജയന്തന് നന്ദി പറയുന്നു. അതിയായ സന്തോഷമുണ്ട്. കാര്യം ഇവിടെ വന്ന് ഈ ഇത്രയും വലിയ വില്ലേജിന്റെ മുമ്പ് ഇരിക്കുമ്പോ എന്താ ചെറിയൊരു പ്രൊമോഷൻ കിട്ടിയ ഫീലുണ്ട്. അപ്പോ എപ്പോഴും മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സ്നേഹമുള്ള സ്ഥലമാണ്. ഞാൻ ഒരുപാട് സിനിമകൾ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തലശ്ശേരിയിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ തലശ്ശേരിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിവിടെ ഈ പരിപാടിക്ക് ക്ഷണിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഓൾറെഡി ലുലു സാരീസ് അല്ലെങ്കിൽ ലുലു ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ വലിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ ഒരാളാകാൻ സാധിച്ചതിൻ്റെ സന്തോഷം ഇനിയും ഒരുപാട് മുന്നോട്ട് പോയിട്ട് ഒരുപാട് ഇതുപോലെയുള്ള വലിയ ബിൽഡിങ്ങുകൾ ലുലു സാരീസിനെ ലുലു ഗോൾഡിൻ്റെയൊക്കെ പേരിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള സഹായം തന്നെയായിരുന്നു. നന്ദി, നമസ്കാരം. താങ്കളുടെ പേര് കേൾക്കുമ്പോൾ ആദ്യം വരുന്നൊരു റോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രേമത്തിലെ വിമൽ സാറും അതുപോലെ തന്നെ തമാശയിലെ പ്രൊഫസറും ഒക്കെയാണ്. ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി രണ്ട് വാക്ക് പറയാൻ പറ്റുമോ? പറയുന്നില്ല, പൊതുവെ ഇപ്പൊ ഈ പാട്ടുകാർക്ക് വേണമെങ്കിൽ പാടാം, ഡാൻസുകാർക്ക് ഡാൻസ് കളി. ഞങ്ങള് അഭിനേതാക്കൾക്ക് ഒരു സ്റ്റേജിൽ കൊണ്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലാക്കാം, തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അപ്പോ നമ്മുടെ അഞ്ചു വിന്നേഴ്സ്, അതായത് ഈ ഓണക്കാലത്ത് നടന്ന ഓണക്കാഴ്ച, ലുലു സാരീസ് ഓണക്കാഴ്ച എന്ന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ബൈ ആൻഡ് ബിൻ കോൺടെസ്റ്റിലെ വിന്നേഴ്സ് ആണ്. 7000 ത്തിലധികം കൂപ്പണികളാണ് നമുക്ക് ഈ ലക്കി ഡ്രോയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ നിന്നും
ഭാഗ്യശാലികൾക്കാണ് ഈ ഒരു വേദിയിൽ വെച്ച് ഇപ്പോൾ സമ്മാനം നൽകുന്നത്. ഞാൻ ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ അഞ്ച് ഭാഗ്യശാലികൾക്ക് നല്ലൊരു കൈ കൊടുക്കാമോ എല്ലാവരും ചേർന്ന്? ഞാൻ അവരെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി മുഹമ്മദ് റൈഹാൻ, ഇരിങ്ങണ്ടൂരിൽ നിന്നുള്ള മുഹമ്മദ് റൈഹാനാണ് നമ്മുടെ ആദ്യത്തെ വിന്നർ. ഹോണ്ട ആക്ടിവ സമ്മാനമായി നേടിയിരിക്കുന്നത് മുഹമ്മദ് റൈഹാനാണ്. ഇരിങ്ങണ്ടൂരിൽ നിന്നുമുള്ള അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൈയടി പോലെട്ടോ, നല്ലൊരു ഉഷാറ കൈയടി പ്ലീസ്. അങ്ങനെ നമ്മൾ അഞ്ച് പേർക്കുള്ള സമ്മാനമായി വീട്ടിൽ വെച്ച് കൈമാറുകയാണ്. ന്യൂസ് അനുസരിച്ച് ഓണക്കാഴ്ച എന്ന പരിപാടിയുടെ ഭാഗമായുള്ള ബൈ എം വി ലക്കി ഡ്രോ കോൺടെസ്റ്റിന്റെ വികാസിനാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ വെച്ച് സമ്മാനം നൽകിക്കുന്നത്. അഞ്ച് പേർക്ക് ഹോണ്ട ആക്ടിവയാണ് ഈ ഒരു നറുക്കെടുപ്പിലൂടെ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ അടുത്ത ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു ഇന്നലെ മുതൽ, അതായത് നവംബർ 10 മുതൽ ജനുവരി 10 വരെയുള്ള തീയതികളിൽ ഇനി ആഴ്ച തോറും നമുക്ക് ഇവിടെ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. അതിൽ നിന്നും വിജയിക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ആഴ്ച തോറും ഒരു പവന്റെ സ്വർണ്ണ നാണയവും അതുകൊണ്ട് തന്നെ 8 ഭാഗ്യശാലികൾക്ക് 1 ഗ്രാം വീതം സ്വർണ്ണ നാണയം ലൂസ് സാരീസ് നൽകുന്നുണ്ട്. ആ ഒരു ക്യാമ്പയിന്റെ അല്ലെങ്കിൽ ആ ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റിന്റെ ഇനോഗ്രേഷൻ കൂടി ഈ ഒരു വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സിനിമാതാരം വിനയ്ഫോർട്ടിനോട്, ശ്രീവിനയ്ഫോർട്ടിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു ലോഗോ ഈ ഒരു ലക്കി ഡ്രോ ഇനോഗ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ലുലു സാരീസ്. ഹിയർ സ്റ്റാർട്സ് ലുലു സാരീസ് ഗോൾഡൻ ഡേയ്സ്. ആഴ്ചതോറും നടക്കുന്ന ആഴ്ചതോറും സമ്മാനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയും, അതായത് ജനുവരി 10 വരെയുള്ള എല്ലാ ആഴ്ചകളിലും ലുലു സാരീസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങളാണ് സമ്മാനമായി ലഭിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ച് പ്രിയപ്പെട്ട ശ്രീ വിനയ്ഫോർട്ട് ആ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ആ ഒരു ലക്കി ഡ്രോ ഇനോഗ്രേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അദ്ദേഹത്തിനോട്. ഇനി നമ്മുടെ ചെയർമാൻ